പുതുപ്പള്ളിയിൽ എങ്ങനെയുണ്ട് സാറേ? അവിടെ നിങ്ങൾ ജയിക്കൂ സാറേ? ജയിക്കുമോന്നോ? അവിടെ ഞങ്ങളുടെ ചാണ്ടിക്കൊച്ചന്റെ ഭൂരിപക്ഷം എത്രയാണെന്നില്ലയോ ഇനി അറിയാനുള്ളൂ. അതിലിനി അറിയാനൊന്നുമില്ല മിത്രമേ. ചാണ്ടി കുഞ്ഞിന് ഒരു 30,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പൊതു വിലയിരുത്തലും. പിണറായി പണ്ട് പറഞ്ഞ പോലെ അതുക്കും മേലെയാവാനാ സാധ്യത. വോട്ട് പെട്ടിയിൽ വീഴും മുമ്പേ തന്നെ നിങ്ങൾ വിധി പറയാതെ സഖാവേ. പുതുപ്പള്ളി മണ്ഡലം ഞങ്ങളുടെ ജയിക്ക് തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. നിങ്ങൾ എന്തിനപ്പ ഈ പറയണത്? അവിടെ നമ്മളെ ജയിക്ക് ജയിക്കുമെന്ന് നമ്മളെ കോവിന്ദണ്ണം പോലും പറയണില്ലല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെ അത് ഉറപ്പിക്കും? അങ്ങനെ ചോദിക്കും മിത്രമേ. വലിയ അവകാശവാദങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് ഇലക്ഷന് 4 ദിവസം മുന്നേ തന്നെ നിങ്ങളുടെ ഗോവിന്ദൻ മാഷ് തടി തപ്പിയതും അതുകൊണ്ടാണല്ലോ. കാര്യങ്ങൾ വരുതിയിലാവില്ല എന്ന് ആ വിദ്വാനും അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയൊന്നും പറയാ സഖാവേ. അവിടെ UDF ഉയർത്തുന്ന ഈ വൈകാരികതയെ വികസനം കൊണ്ട് നേരിട്ട് ഞങ്ങൾ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ നോക്കോ. ഒന്ന് ചുമ്മാതിരിക്കു മനുഷ്യ. പുതുപ്പള്ളി വികസനം വന്നിട്ട് അരനൂറ്റാണ്ടായി എന്നുള്ള കാര്യത്തിൽ അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പോലും എതിരഭിപ്രായമില്ലല്ലോ. എന്നും പറഞ്ഞത് വോട്ടായി മാറുമെന്നും നിങ്ങൾ കരുതണ്ട. അത് തന്നെ പി കാര്യം. പുതുപ്പള്ളിയിലെ ചാണ്ടിയണ്ണൻ്റെ കൂടെ ഉള്ള സാധാവ് അല്ലാതെ വേറെ ഒന്നും ഇല്ല പി. അവിടെ ഇപ്പം വേറെ എന്തിനു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി സഹതാവണമെങ്കിൽ തന്നെ ചാണ്ടിയുമ്മനല്ല ജയിക്കിനാവൂത് കിട്ടിയെന്നല്ലേ നിങ്ങളുടെ വാസവൻ സാറ് പറയുന്നത്? 2 പ്രാവശ്യം തോറ്റു തൊപ്പിയിട്ട ജയിക്കിനോടുള്ള അത്ര സഹതാപമൊന്നും വേറെ ആരോടും ഇല്ലെന്നും ആ സാറ് പറഞ്ഞല്ലോ. ഇതൊക്കെ വാസവന്റെ ഒരു തള്ളല്ലേ കുഞ്ഞേ. പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നത് നമ്മൾ കരുതും പോലെ ചാണ്ടി ഉമ്മനും ജയിക്കുമൊന്നും ആവില്ല. അവിടെ ഉമ്മൻചാണ്ടിയുടെ ആത്മാവും പിണറായി വിജയന്റെ ശരീരവും തമ്മിലാ മത്സരം. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരാത്മാവ് മത്സരിച്ച് ജയിക്കുന്ന തെരഞ്ഞെടുപ്പാവും ഇത്. തുപ്പന് പോയാൽ തൊപ്പിപ്പാള, ചാണ്ടിക്ക് പോയാൽ നെല്ലും വള്ളവും. ഹഹഹഹ.